ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര. സംവിധായകൻ ആദിത്യന്റെ മരണത്തെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത്. തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന സീരിയലിൻ്റെ മലയാള പകർപ്പാണ് സ്വാന്തനം. പക്ഷേ ഒരുപാട് മാറ്റങ്ങളാണ് പാണ്ഡ്യൻ സ്റ്റോർസിൽ നിന്ന് മലയാളത്തിലേക്ക് ഈ സീരിയൽ വന്നപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ പുതിയ മാറ്റങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന സീരിയലിൽ സ്വാന്തനം കുടുംബത്തിലെ എല്ലാവർക്കും ഉയർച്ചയുടെ കാലമാണ്. ഇത് പ്രേക്ഷകരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ അപ്പുവിൻ്റെയും അതുപോലെ തന്നെ ഹരിയുടെയും മകളുടെ വളർച്ചയും പുതിയ അനുഭവമാകുന്നു പ്രേക്ഷകർക്ക്. കണ്ണൻ്റെ മടങ്ങിവരവ് കാണാൻ പറ്റാത്തതിൽ മാത്രമുള്ള സങ്കടമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത്. എന്നാൽ ഇതേസമയം ഇത്രയും നാളത്തെ സമാധാനത്തിന് ശേഷം സ്വാന്തനം കുടുംബത്തിൽ പുതിയൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്നത് ദേവിയെയാണ് എന്നുള്ള കാര്യം വേദനിപ്പിച്ചിരിക്കുകയാണ് അപ്പുവിനെ. അതോടെ അപ്പു നിർണായക തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ഇതേ തുടർന്ന് ഹരിയോട് ഇനി മുതൽ കുട്ടി നമ്മുടെ കൂടെയാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും വർഷം വളർത്തിയെടുത്ത ശീലം മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഇതോടെ അപ്പു ബലം പ്രയോഗിച്ചു തുടങ്ങുകയാണ്. ഈ കാര്യം കാണാനിടയാകുന്നത് ദേവിയെ മാനസികമായി വേദനിപ്പിക്കുകയും ദേവി ഇതേ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി ദേവി ഇടപെടേണ്ട എന്നുള്ള കാര്യം തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പു. അപ്പുവിൻ്റെ ഈ സംസാരം വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ദേവിയെ. കുഞ്ഞിന് വേണ്ടിയുള്ള പുതിയ പ്രശ്നങ്ങൾ ഇതോടെ തുടങ്ങുകയായി. ഈ കാര്യമെല്ലാം കണ്ടതിനെ തുടർന്ന് പ്രേക്ഷകർ ദേവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ദേവിയാണ് ഇത്രയും നാൾ കുഞ്ഞിനെ വളർത്തിയത് എന്നും അതുകൊണ്ട് തന്നെ ദേവിയെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുമാണ് കമൻറ്റ് ബോക്സിൽ നിറയുന്ന കമൻറ്റുകൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.